നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. 200 മൃതദേഹങ്ങൾ ബാലാക്കോട്ടിൽ നിന്ന് മാറ്റിയെന്ന വെളിപ്പെടുത്തൽ. ബാലാക്കോട്ടിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ 100 ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകുമെന്ന് പാക്കദിന കാശ്മീർ സ്വദേശിയായ സെൻജെ ഹസ്നാൻ സെറിംഗ് ആണ് ഇക്കാര്യം അറിയിച്ചത്. ഇപ്പോൾ അമേരിക്കയിലാണ് ഇയാൾ. ട്വിറ്ററിലൂടെയാണ് വെളിപ്പെടുത്തൽ. മസൂദ് അസറിന് തീവ്രവാദ ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന ശബ്ദരേഖ ഇന്ത്യ കൈമാറി. മസൂദ് അസറിന് തീവ്രവാദ സംഘടനയായ ജെയ്ഷ മുഹമ്മദുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന ശബ്ദരേഖകൾ ഇന്ത്യ UN രക്ഷാ സമിതിക്ക് കൈമാറി. ജെയ്ഷ മുഹമ്മദ് തലവനെന്ന നിലയിൽ രാജ്യത്ത് ഭീകരാക്രമണം അഴിച്ചുവിടാൻ മസൂദ് അസർ ആഹ്വാനം ചെയ്യുന്ന രേഖയാണ് രക്ഷാസമിതിക്ക് കൈമാറിയത്. ജയരാജൻ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് അശോകൻ ചരുവിൽ. വടകരയിൽ CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി ജയരാജനെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹം കേരളത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും എഴുത്തുകാരൻ അശോകൻ ചരുവിൽ. ആരൊക്കെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചാലും അവിടെ RSS, കോൺഗ്രസ്, RMP, SDPI എന്നിവരുടെ സംയുക്ത നീക്കമായിരിക്കും ജയരാജന് നേരെ ഉണ്ടാവുക. തർക്കമുള്ള പള്ളികളിൽ പ്രാർത്ഥനാനുമതി. യാക്കോബായ വിഭാഗക്കാരുടെ തർക്കം നിലനിൽക്കുന്ന പള്ളികളിൽ പ്രാർത്ഥനാനുമതി. ഓർത്തഡോക്സ് വൈദികർക്ക് മാത്രമെന്ന് കോടതി ഉത്തരവ്. ക്രമസമാധാന സംരക്ഷണം പോലീസ് ഉറപ്പുവരുത്തണം. അതേസമയം സെമിത്തേരികളിൽ ഇരുവിഭാഗത്തിനും പ്രവേശന അനുമതി നൽകണമെന്നും കോടതി പറഞ്ഞു. അന്വേഷണം .com വേണ്ടി അനുശ്രീ വത്സൻ. Trusted tradition of 155 years. Chemanur International Jewelers.